Hi, Shanti Special. Everyone, welcome. Today, we are going to make a caramel pudding. I am going to make a caramel pudding. Vanilla essence. Adubole 7 tablespoon sugar ana eduthirikkunnathu. Namukku iniyum ee panjasara caramelize cheyanam. Adinayittu njan oru cake inde tin ana eduthirikkunnathu. Njan aluminum tin ana irikkunnu steel upayogikkam. Adilekku njan 2 tablespoon panjasara ana ittu kodukkunnathu. 2 tablespoon panjasara ittu kodukku. அது நமக்கு நல்ல போல ஒன்னு நேரத்த. എന്നിട്ട് ഇതിനെ സ്റ്റൗവിൽ വെച്ച് നമുക്ക് ഇതൊന്ന് കാരമലൈസ് ചെയ്യാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. അതിലേക്ക് ഈ പാത്രം നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഏറ്റവും സ്ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് ഉണ്ടാക്കി എടുക്കാൻ. വളരെ സ്ലോ ആയിട്ട് വേണം. അല്ലെന്നുണ്ടെങ്കിൽ പാത്രവും കരിയും നമ്മുടെ ഷുഗറും കരിഞ്ഞു പോകും. നമുക്ക് നല്ലൊരു കളറിൽ നമുക്കത് എടുക്കണം. വെള്ളമൊന്നും ഒഴിക്കണ്ട, ലൈറ്റായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കണം. കണ്ട് ഇത് നല്ല ബ്രൗൺ കളറായി വരുന്നു. ഇത് ഇന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം എല്ലായിടും ഒരുപോലെ ആകാൻ വേണ്ടി. സ്റ്റൗ സിമ്മാക്കിയിടണം. ചെറുകെ ചെറുകെ ഇത് കളറ് മാറിക്കൊണ്ടേയിരിക്കും. നല്ല ഒരു കളറാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. കരിഞ്ഞു പോയാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. നമ്മുടെ കാരമൽ നല്ല കളർ നല്ലതായിട്ട് വന്നു. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. കണ്ടോ, നല്ല കളറായിട്ട് വന്നു. സ്റ്റൗ ഓഫ് ചെയ്താലും ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് കുറെ കൂടെ കളർ വരും. അതിനനുസരിച്ച് വേണം നമ്മൾ കാരമലൈസ് ചെയ്യാനായിട്ട്. കണ്ട, ഇപ്പോൾ നല്ല ഒരു കളർ വന്നു. ഇനി ഇത് നമ്മൾ തണുക്കാനായിട്ട് വെക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു റൈസ് കുക്കറിലാണ്. അതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കാം. അതിനകത്ത് ഞാനൊരു റിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ റിങ്ങിൻ്റെ മുകളിലാണ് നമുക്ക് ഇതിരിക്കേണ്ടത്. ആ റിങ്ങിൻ്റെ അളവിന് വേണം നമുക്ക് വെള്ളം ഒഴിക്കാൻ. വെള്ളം ഒഴിച്ചു. ഇനി വെള്ളം തിളയ്ക്കുന്നവരെ നമുക്ക് നോക്കാം. നമുക്കിതിനെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമുക്ക് ഈ മുട്ട ഇതിലേക്ക് അടിച്ചൊഴിച്ച് കൊടുക്കാം. മൂന്ന് മുട്ട അടിച്ചു കൊടുത്തു. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 7 ടേബിൾ സ്പൂൺ ആയിരുന്നു പഞ്ചസാര എടുത്തിരുന്നത്. അതിൽ 2 ടേബിൾ സ്പൂൺ നമ്മൾ കാരമലൈസ് ചെയ്യാൻ എടുത്തു. ബാക്കി 5 ടേബിൾ സ്പൂൺ ഉണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ 7 ടേബിൾ സ്പൂൺ എന്ന്. പക്ഷേ അത് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം മധുരം അനുസരിച്ച്. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മധുരം വേണമെങ്കിൽ അല്പം കൂടി പഞ്ചസാര ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ, അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കുകയും ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഞാൻ എടുത്തേക്കുന്ന 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തേക്കുന്നത്. ഇത് ഞാനൊരു ചെറിയ തിക്നെസ്സിന് വേണ്ടിയാണ് എടുത്തേക്കുന്നത്. സാധാരണ കാരമലൈസ് നമ്മൾ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ പാല് വറ്റിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് എളുപ്പ വഴിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂൺ. ഇത് നമുക്ക് ഇതിൻ്റെ മുട്ടയുടെ സ്മെല്ല് മാറുന്നതിന് സാധിക്കും. ഇച്ചിരൂടെ അല്പം കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്പം കൂടെ ഒഴിക്കാം. ചിലർക്ക് വാനില എസൻസിൻ്റെ സ്മെല്ല് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട്
അധികം ചേർക്കേണ്ട കാര്യമില്ല. മുട്ടയുടെ സ്മെല്ല് പോകാൻ വേണ്ടി മാത്രം ചേർത്താൽ മതി. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ആ കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദയോ നല്ലപോലെ മിക്സ് ആവുന്നതിനനുസരിച്ച് കട്ടയാവരുത്, നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു അര ലിറ്റർ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ കാരമലൈസ് ചെയ്ത ഷുഗർ കണ്ടോ, നല്ല കട്ടിയായിട്ടിരിക്കുന്നു, പോകത്തില്ല. കണ്ട ഇങ്ങനെ എടുത്താലും പോകത്തില്ല, കണ്ട കട്ടിയായി. അപ്പം ഇതിലേക്ക് നമുക്ക് ഈ പാലിൻ്റെ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. അരിക്കണമെങ്കിൽ അരിച്ചാൽ മതി, ഇതിനകത്ത് പഞ്ചസാരയുടെ വല്ല ഫോമും കിടക്കുന്നു. അരിച്ചു നമ്മുടെ വെള്ളം തിളച്ചു. നമുക്കിതിലേക്ക് ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം, പതുക്കെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം. അലുമിനിയം ഫോയിൽ കൊണ്ട് അടച്ചാലും മതി. നിങ്ങൾക്ക് ഈ റൈസ് കുക്കർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സ്റ്റീമറിനകത്ത് വെച്ചാലും മതി, അല്ല എന്നുണ്ടെങ്കിൽ ഇഡലിപ്പാത്രത്തിൽ വെച്ചാലും മതി. ഇത് നല്ലതുപോലെ ഇതൊന്ന് ഒരു 20 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കണം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ അടപ്പ് നമുക്കൊന്ന് എടുത്തു നോക്കാം. കണ്ടേ ഇതിൻ്റെ അരുവിൽ ഇങ്ങനെ വെന്ത് വരുന്ന നമുക്ക് കാണാം. ഇത്തള തുടങ്ങുന്ന സമയമാണിത്. അപ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്നുകൂടെ അടച്ച് വെച്ചിട്ട് നമ്മുടെ ഇത് കീപ് വാമിലേക്ക് നമുക്കിടാം. റൈസ് കുക്കർ ആണെങ്കിൽ കീപ് വാമി ഇടുക, സ്റ്റൗവിലാണെങ്കിൽ നിങ്ങൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കുക, ഏറ്റവും ലോയിൽ വെക്കുക. ലോയിൽ വെച്ചിട്ട് ഇത് അടച്ച് വീണ്ടും വെക്കുക. നമുക്ക് ഇത് തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. പപ്പട കുത്തിവെച്ച് നമുക്കൊന്ന് നോക്കാം. രണ്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്, ഇളകായിട്ടില്ല. എടുക്കാം നോക്ക്, സൈഡെല്ലാം ഇളകി വരുന്നുണ്ട്, നല്ല പരുവത്തിന് വന്നു. ഇനി ഇത് നമുക്ക് തണുപ്പിക്കാം. വെളിയിൽ വെച്ച് തണുക്കുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്യാം. നമ്മുടെ കാരമൽ പുഡിങ് തണുത്തു. നമുക്കിനി ഇത് ഈ പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കുന്നില്ലേ, നല്ല ഫൈനായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനി അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ലതായിട്ട് വന്നിട്ടുണ്ട്, നോക്കൂ. അങ്ങനെ നമ്മുടെ കിടിലൻ കാരമൽ പുഡിങ് റെഡിയായി. നിങ്ങളെല്ലാവരും കണ്ടുവല്ലോ, ഞാൻ വളരെ പെട്ടെന്നുണ്ടാക്കുന്ന മെത്തേഡാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്കിതൊരു നീണ്ട പ്രോസസ്സിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഓവനിലും വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. അതൊക്കെ അതിന് കുറച്ച് ഏറെ ടൈം എടുക്കും, എന്നാൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണെന്ന് നിങ്ങൾ കണ്ടുവല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണിത്. ഒരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡെസേർട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ.
ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.